ഹലോ, ഒരു ചെറിയ പാട്ട് പാടുകയാണ്, ഒരു ആഗ്രഹം കൊണ്ട്, ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് ഓൺ വോയിസിൽ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഡബ് സ്മാഷുകൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരിലും ഷെയർ ചെയ്യണം കേട്ടോ. മഴച്ചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിർക്കാറ്റു പോലെ ചാരെ വന്നോളേ എൻ്റെ ചാരെ വന്നോളേ. മഴച്ചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിർക്കാറ്റു പോലെ ചാരെ വന്നോളേ എൻ്റെ ചാരെ വന്നോളേ. കേശവനന്റെ മകളല്ലേ? അതെ. അച്ഛനറിയോ? കൊള്ളാം. ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ. ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റിക്കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാറുള്ളത്. പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗഡോക്ടറാണ്. ശരിയാ, ജീവിതത്തിൽ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, പുറകെ നടന്നിട്ടുണ്ട്, വളച്ചിട്ടുണ്ട്. എടാ, ഈ കാലത്തിനിടെ ഈ കണ്ട അവളുമാരുടെ കൂട്ടത്തിൽ ഒരുത്തി ഇതിനകത്തോട്ട് കയറിയില്ല. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ആകുമ്പോ അമ്മച്ചി വയറ് നിറച്ച് ചോറുണ്ടാക്കി തരും. എന്നെ ആർക്കും ഇഷ്ടാവില്ല. എന്റെ ആർക്കെല്ലാം ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത്. ബോധമായി പോയില്ലേ? ഒരഡ്ജസ്റ്റ്മെന്റിന്റെ പൂട്ട കഴിഞ്ഞിട്ട് അവർക്ക് പറ്റിപ്പോയില്ലേ? அந்த லூஸ் ஹேர் அழகா இருக்கு, அந்த சிரிப்போட இருக்கிற அந்த கண் அழகா இருக்கு, அந்த குளூர்ல நடுங்கிற அந்த பல்லு கூட அழகா இருக்கு. ரொம்ப கஷ்டப்பட்டு மறைக்கிறீனோட செல்ல தொப்பை அது கூட நல்லா இருக்கு. പിണ്ണതയിലോ? ആർക്ക്? എനിക്കോ? ഇവിടേക്ക് ഇങ്ങനെ പുരട്ടാനാ? ആണോ? പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവെന്ന് കരുതി. ശാലിനി, കോളേജ് പസങ്ങളെല്ലാം ഭയങ്കര ക്രേസ്, ഡ്രീം ഗേള്. അയ്യോ, നിങ്ങതാണത്? ചുമ്മാ സ്വല്ലകൂടാതിങ്ങ, സ്വീറ്റുങ്ങ. ഈ അമർ ഒരു പെണ്ണിനെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അവളെ എന്തോണി വളച്ചിരിക്കും.